KTGA membership ഉള്ള പൂക്കൂട്ടും പാടം കരുണായി ചോക്കാട് ഏത് ടെക്സ്റ്റൈലുകളിൽ നിന്നും റംസാൻ ബക്രീദ് ഓണം തുടങ്ങിയ എല്ലാ ആഘോഷങ്ങൾക്കും 500 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യൂ 2 ലക്ഷം രൂപ വരെ ക്യാഷ് പ്രൈസ് സ്വന്തമാക്കാൻ അവസരം കായികാധ്യാപകർക്ക് പന്ത് കളിച്ച് ജില്ലാ വെറ്ററൻസ് ഫുട്ബോൾ അസോസിയേഷൻ യാത്രയയപ്പ് നൽകി മുൻ കേരള പോലീസ് താരങ്ങളടക്കം കളിക്കാനിറങ്ങി പൂങ്ങോട് ചിറ്റയിൽ ടർഫ് സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു വ്യത്യസ്തമായ യാത്രയയപ്പ് സംഘടിപ്പിച്ചത് സർവീസിൽ നിന്ന് വിരമിക്കുന്ന കായികാധ്യാപകർക്ക് പഴയകാല ഫുട്ബോൾ കളിക്കാർ വേറിട്ട യാത്രയൊരുക്കി ജില്ലാ വെറ്ററൻസ് ഫുട്ബോൾ അസോസിയേഷനാണ് പന്ത് കളിച്ച് യാത്രയൊരുക്കിയത് വിരമിക്കുന്ന കായികാധ്യാപകരെ ഉൾപ്പെടെ കളിക്കളത്തിൽ ഇറക്കിയാണ് യാത്രയപ്പ് നൽകിയത് പന്തുകളിയുടെ നാട്ടിലൊരുക്കിയ യാത്രയപ്പുകളിൽ പന്ത് തട്ടാൻ മുൻ കേരള പോലീസ് താരങ്ങളടക്കമുള്ള പ്രമുഖർ അണിഞ്ഞിരുന്നു എളങ്കൂർ സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന കെ കൃഷ്ണാനന്ദ് നെല്ലിക്കുന്ന് സ്കൂളിലെ എം ഷൌക്കത്ത് തൂതയിലെ എം മുനീർ ശ്രീകൃഷ്ണപുരത്തെ ടി രാജു അടയ്ക്കാക്കുണ്ട് സ്കൂളിലെ സി ടി നാസർ എന്നിവർക്കാണ് യാത്രയൊരുക്കിയത് പതിവ് രീതിയിൽ നിന്ന് വ്യത്യസ്തമായി വീറും വാശിയുമുള്ള യാത്രയപ്പാണ് ഒരുക്കിയത് വിരമിക്കലിന്റെ നൊമ്പരവും വിടവാങ്ങലിന്റെ മനഃപ്രയാസവും അവർ അറിഞ്ഞില്ല ഒരു കാളികാവ് നീ ഒരു കാളികാവ് നീ മഞ്ഞക്കുപ്പായത്തിൽ മൈതാനത്തിന്റെ ഒരു ഭാഗത്ത് അവർ അണിനിരുന്നപ്പോൾ നീലക്കുപ്പായമിട്ട് അസിസ്റ്റന്റ് കമാൻഡന്റ് കെ ഹബീബ് റഹ്മാന്റെ നേതൃത്വത്തിൽ പോലീസ് ടീമും അണിനിരുന്നു ആവേശം വിതറിയ മത്സരം കാണാൻ കാണികൾ കൂടി എത്തിയതോടെ തീപാറും മത്സരമായി മാറി ഹബീബ് റഹ്മാനൊപ്പം മാർട്ടിൻ സുൽഫീഖർ അലി മോഹൻദാസ് തുടങ്ങിയ ശക്തമായ താരനിര നിഷ്പ്രയാസം വിജയം മുന്നിൽ കണ്ടാണ് ഇറങ്ങിയതെങ്കിലും അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള കാളികാവ് ഓൾഡ് ഫ്രണ്ട്സ് ടീം പോലീസ് ടീമിനെ മുട്ടുകുത്തിച്ചു വി എഫ് എ എന്ന് പറഞ്ഞ സംഘടന തുടങ്ങുന്നത് നമ്മൾ മഞ്ചേരി ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് അന്ന് ഞങ്ങളൊരു 10-12 പേരെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ സുരേന്ദ്രൻ മങ്കട ജയരാജ് പൂക്കോട്ടൂർ ജാബിർ അവർ നമ്മൾ വിട്ടു പിരിഞ്ഞുപോയി മരിച്ചുപോയി പിന്നെ പൂക്കോട്ട് നമ്മളെ മങ്കട മാനു ഇങ്ങനെ ഒരു അമ്പാട് മാനു അങ്ങനെ ഒരു 8-10 പേര് 12 പേരാണെന്ന് മീറ്റിങ്ങിലുണ്ടായിരുന്നത് നമ്മളെ മനോജ് മാഷ് ഈ അടക്കം നമ്മളന്നൊരു തീരുമാനം എടുത്തതെന്ന് വെച്ചാൽ ഫുട്ബോൾ താരങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നാട്ടിൽ കഷ്ടപ്പെടുന്ന കളിക്കാർക്ക് വേണ്ടിയിട്ടും ഈ സംഘടന കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു തീരുമാനം എടുക്കുകയും അപ്പോൾ തന്നെ നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മളെ ഈ കളിക്ക് വേണ്ടി വിളിക്കുകയും അതായത് സെവൻസിൽ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇതിന് മുമ്പായിട്ട് ഞങ്ങൾ കളിക്കും അവിടെ നിന്ന് കിട്ടുന്ന പൈസ നമ്മൾ കിഡ്നി രോഗികൾക്കും അതുപോലെ മറ്റുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും വേണ്ടി നൽകുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ തുടങ്ങിയൊരു സംഘടന ഇപ്പോൾ വലിയൊരു സംഘടനയായി മാറി കേരളത്തിലും ഇന്ത്യയിലും തന്നെ അറിയപ്പെടുന്ന ഒരു സംഘടനയായി മാറി കാരണം ഇപ്പോൾ സന്തോഷ് ട്രോഫി നടന്നപ്പോൾ ഏറ്റവും കൂടുതൽ വി എഫ് എക്കാർ അവിടെ എല്ലാ നിലക്കും വളരെയധികം സജ്ജീകരണങ്ങൾ നടത്താനും അവിടുത്തെ ഗ്രൗണ്ടിലെ കാര്യങ്ങൾ നോക്കാനും എല്ലാത്തിനും ഈ വി എഫ് എയുടെ മെമ്പർമാരായി ഉണ്ടായിരുന്നു അതായത് തലപ്പത്ത് നമ്മളുടെ കരീം സാറും ഷറഫലി സാറും അങ്ങനെയുള്ള സമദ് മങ്കട ഇങ്ങനെ ഒരുപാട് പേര് മാനു സുരേന്ദ്രൻ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ അവിടെ ഈ ടൂർണമെൻറ്റിനും വേണ്ടി നിലകൊണ്ടു അതേപോലെ തന്നെയാണ് ഇപ്പോൾ കളിയാവിൽ വന്നപ്പോൾ കളിയാവിൽ നമ്മളെ മെമ്പർമാരാണ് നാസറും അഷ്റഫും മുജീബും നസീറും അതേപോലെ രാജനുമൊക്കെ അവർ ഈ ഒരു സംരംഭം ഇവിടെ തുടങ്ങാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കായിരുന്നു കാരണം ഒരുപാട് കാലങ്ങളായി കാളികാവിൽ വന്ന് കളിക്കണമെന്നും അതുപോലെ കാളികാവുമായിട്ട് ബന്ധപ്പെടണമെന്നും ഒരു വി എഫ് എക്കാർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം കളിയാവ് എന്നൊക്കെ പറഞ്ഞാൽ സെവൻസിൻ്റെ രാജാക്കന്മാർ തന്നെയായിരുന്നു അരീക്കോടും സൂപ്പർ സ്റ്റുഡിയം മങ്കടയൊക്കെ കഴിഞ്ഞാൽ മമ്പാടൊക്കെ കഴിഞ്ഞാൽ പിന്നെ വന്നൊരു നല്ലൊരു ടീമെന്ന് പറയുന്നത് കാളികാവിലെ ടീമായിരുന്നു അതിലുള്ള താരങ്ങളും ഈ സംഘടനയിലെ മെമ്പർമാരാണ് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കാളികാവിലെ ഈ സുഹൃത്തുക്കൾ പല നിലക്കും ഈ വി എഫ് എ സഹായിച്ചിട്ടുണ്ട് ഇനിയും ഞങ്ങളുടെ ഈ സംഘടന മത്സരശേഷം വിരമിക്കുന്ന അധ്യാപകർക്ക് ഉപഹാരങ്ങൾ നൽകി മത്സരം കാളികാവ് പോലീസ് ഇൻസ്പെക്ടർ ഹിദായത്തുള്ള മാമ്ര ഉദ്ഘാടനം ചെയ്തു സൂപ്പർ ബാവ ട്രോഫി നൽകി സമദ് പറച്ചിക്കോടൻ വി പി മുജീബ് റഹ്മാൻ ഫുട്ബോൾ പ്ലെയറും മാപ്പിളപ്പാട്ട് ഗായകനുമായ അബൂട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് ചാർജ് വർദ്ധനയില്ലാത്ത ഇന്റർനെറ്റ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്